ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും മലയാളം ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഏതായിരുന്നു? പാഠം 11 കടയിൽ പോകാം എന്നായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. പേജ് നമ്പർ 62. അക്ഷരപ്പാട്ടിന് വരികൾ ചേർക്കാമോ? അക്ഷരം എന്താണ് കൊടുത്തത്? ജ. ജ എന്ന അക്ഷരം, ജ എന്ന അക്ഷരം. സഞ്ചിയിലുണ്ട്, ഇഞ്ചിയിലുണ്ട്, വഞ്ചിയിലുണ്ട് ഞാൻ, തുഞ്ചത്തുണ്ട്, മഞ്ചലിലുണ്ട്, അഞ്ചിലുമുണ്ട് ഞാൻ. അപ്പം ജ വരുന്ന ഒരു വാചകം നമുക്ക് എഴുതണം. കൊഞ്ചി നടന്നു ഞാൻ, ആ ചേർത്തൂടെ നമുക്ക് കൊഞ്ചി നടന്നു ഞാൻ. അടുത്തത് നാ വരുന്നതാണ്. നെക്സ്റ്റ് നാ വരുന്നത്. എണ്ണയിലുണ്ട്, വെണ്ണയിലുണ്ട്, കണ്ണിലുമുണ്ട്, വിണ്ണിലുമുണ്ട്, മണ്ണിതിലെങ്ങും ഞാനുണ്ട്, എണ്ണ ഉണ്ണാം ഞാനുണ്ടെങ്കിൽ ഉണ്ണിക്കുട്ടന് സന്തോഷം. അപ്പം അടുത്ത നാ വരുന്ന ഒരു വാചകം ഉണ്ടാക്കണം. പെണ്ണിൽ, പെണ്ണിലുമുണ്ട് ഞാൻ, പെണ്ണിൽ. പെണ്ണിലുമുണ്ട് ഞാൻ. അടുത്തത് ഏതാണ്? ബ. ബ വരുന്നതാണ്. ബ, ബ വരുന്നത്. ഭരതനിലുണ്ട്, ഭരണിയിലുണ്ട്, ഭൂമിയിലെങ്ങും ഞാനുണ്ട്, ഭയമില്ലാത്തവർക്ക് അഭയം നൽകാൻ ഭാവിയിലും ഞാൻ, ഈ ഞാനുണ്ട്. അപ്പൊ അതേപോലെ ബ വരുന്ന ഒരു വാചകം ഉണ്ടാക്കണം. ഭാരതമെന്നുടെ നാടാണ്, ഭാരതമെന്നുടെ നാടാണ്. അടുത്തത് വായിക്കാം. ചില്ലക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ അറിഞ്ഞൂടെ? ചില്ലക്ഷരങ്ങൾ ഏതാണ്? ചില്ലക്ഷരങ്ങള് ഏതാണ്? ചില്ലക്ഷരങ്ങള് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം അവൻ, വയൽ, കവിൾ, ചില്ലക്ഷരങ്ങൾ പെടുന്നു. ഇനി നെക്സ്റ്റ് പേജ് 63. കളത്തിൽ കൂടുതൽ പദങ്ങൾ ചേർക്കാമോ? എൻ എൽ എൾ. മാൻ, പേ, അമ്മാവൻ, നാടൻ. ഇനി എൻ ചേർത്തിട്ടുള്ള വാക്കുകൾ ചേർക്കണം. എൻ ചേർത്തിട്ടുള്ള വാക്കുകൾ മാൻ, പേ, അമ്മാവൻ, നാടൻ. പിന്നെ അടുത്തേതാ ചേർക്കേണ്ടത്? അവൻ, തേ, ഇവൻ. അപ്പൊ എല്ലാത്തിനും എൻ എൻ വന്നിട്ടുണ്ട്. പിന്നെ മണൽ, തണൽ. അടുത്തേതാണ്? എൽ വരുന്നതാണ്. വിരൽ, അവിൽ, കടൽ, ജനൽ. എൽ വരുന്നത് മണൽ, തണൽ, കനാൽ. അപ്പൊ ഇതിലെല്ലാം എന്താണ് വരുന്നത്? എൽ. പിന്നെ അടുത്തത് എൾ വരുന്നത്. കരൾ, അയാൾ, ഇതൾ, മകൾ. അപ്പം കൂടുതൽ വാക്ക് ചേർക്കണം. അവൾ, അതില് എള് വരുന്നത്. അവൾ, ഇവൾ, തേൾ. നെക്സ്റ്റ് കടങ്കഥയുടെ ഉത്തരം പറയാം, എഴുതാം. കാക്കയും കോഴിയും കൊത്താത്ത വിത്ത്, വെള്ളത്തിലിട്ടാൽ കാണാത്ത വിത്ത്, എന്താണെന്ന് പറയാവോ? ഉപ്പ്. അങ്ങോട്ടോടും ഇങ്ങോട്ടോടും നേരെ നിന്ന് സത്യം പറയും, ഏതാണ്? ത്രാസ്.
അടുത്ത പേജ് 64 ആണ്. വായിക്കുന്നുണ്ട്. മോളെ എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടത്? കടക്കാരൻ ചോദിച്ചു മോളെ എന്തൊക്കെ സാധനമാണ് വേണ്ടത് എന്ന്. ആരായിരുന്നു കടയിൽ പോയത്? ചിന്നുവോടാണ് കടക്കാരൻ ചോദിച്ചത്, മോളെ എന്തെല്ലാം സാധനമാണ് വേണ്ടത്. ചിന്നു ആവശ്യമുള്ള സാധനങ്ങളുടെ പേര് പറഞ്ഞു. കടക്കാരൻ സാധനങ്ങളെല്ലാം എടുത്തു, സഞ്ചിയിൽ വെച്ചു കൊടുത്തു. അവൾ കടക്കാരന് പണം നൽകി. ഇനിയും പലതും വാങ്ങാനുണ്ട് അവൾക്ക്. പലതും ഈ അങ്ങാടിയിലൊക്കെ പല സാധനങ്ങൾ കണ്ടിട്ട് പലതും വാങ്ങണമെന്നുണ്ട്. അവൾ അടുത്ത കടയിൽ കയറി. അപ്പൊ എന്തിനായിരിക്കും അവൾ അടുത്ത കടയിൽ കയറി? ഇനിയും പല സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ട് അല്ലേ. സഞ്ജീവ് പല അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ, എ, അ, ഉ, ക, ച, ണ, യ, ഞ, ടി, ല, പ, ര, സ, പൊ, രി, ട. ഇത് ഒരേ കളറ് ചേർത്തിട്ട്, ഒരേ കളറുള്ളത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു വാക്കാവും. ഒരു വാക്കാവും, എന്തെങ്കിലും അറിയപ്പെടുന്നൊരു വാക്കാവും. ചിന്നു പല ചരക്ക് കടയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളാണ് സഞ്ചിയിൽ എന്തെല്ലാം സാധനങ്ങളാണുള്ളത്? ഇപ്പൊ ചിന്നു പലചരക്ക് കടയിൽ, പലചരക്ക് എല്ലാ അനാഥ സാധനങ്ങളുള്ള പലചരക്ക് കടയിൽ പോയപ്പം ആ സഞ്ചിയിൽ വാങ്ങിയ സാധനങ്ങളാണുള്ളത്. സഞ്ചിയിൽ ഉള്ളത് എന്തെല്ലാം സാധനങ്ങളാണുള്ളത്? ഒരേ നിറമുള്ള അക്ഷരങ്ങൾ ചേർത്ത് എഴുതി നോക്കൂ. ഒരേ നിറം കളർ കൊടുത്ത സാധനങ്ങളെല്ലാം ചേർത്തിട്ട് നോക്കിയാൽ നമുക്ക് സാധനത്തിന് പേര് കിട്ടും. ചായപ്പൊടി അല്ലേ. അപ്പൊ ഒരേ നിറമുള്ള അക്ഷരങ്ങൾ ചേർത്ത് എഴുതി നോക്കൂ. അപ്പൊ ഈ സഞ്ചി പല കളറുള്ള അക്ഷരങ്ങൾ ഉണ്ട് അല്ലേ. ഈ ഒരേ കളറുള്ള അക്ഷരങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ സാധനത്തിന്റെ പേര് കിട്ടും. അപ്പം ചായപ്പൊടി ഇവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ചായപ്പൊടി, പിന്നെ എന്താണ്? അരി, എണ്ണ, പഞ്ചസാര, കടല, ഉപ്പ്. ചായപ്പൊടി, പഞ്ചസാര, അരി, എണ്ണ, കടല, ഉപ്പ്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. കൂട്ടുകാരൊക്കെ നല്ലവണ്ണം പഠിക്കുക, എഴുതുക, സെൻഡ് ചെയ്യുക. ഓക്കെ, ബൈ.